ഇന്ന് ജൂൺ 1 ജൂൺ മാസത്തെ റേഷൻ വിതരണം നടക്കാൻ വേണ്ടി പോവുകയാണ്. നിലവിൽ മെയ് മാസത്തെ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചാം തീയതി ശനിയാഴ്ച വരെ മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടരും. അത് കഴിഞ്ഞ് ഞായറാഴ്ച അവധി. ജൂൺ മാസം 7 തീയതി തിങ്കളാഴ്ചയായിരിക്കും ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടങ്ങുക. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ട് എന്ന് നോക്കാം. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ശരി, ഈ മാസം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമായിരിക്കും. ഭക്ഷ്യക്കിറ്റ് മാത്രമാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഓരോ കാർഡിനും ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം. മഞ്ഞ റേഷൻ കാർഡിന് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന മഞ്ഞ റേഷൻ കാർഡ് കേരളത്തിൽ 600,000 താഴെ മാത്രമുള്ള റേഷൻ കാർഡാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത്. 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. അതോടൊപ്പം 21 രൂപക്ക് 1 കിലോ പഞ്ചസാര ലഭിക്കും. മണ്ണെണ്ണ ഈ മാസം ആർക്കും ഇല്ല. ഭക്ഷ്യക്കിറ്റ് ജൂൺ മാസത്തിലും ലഭിക്കും. അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കാർഡിലെ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക്. അവർക്ക് കേന്ദ്രവിഹിതവും റേഷൻ കാർഡിൽ നിലവിലുള്ള വിഹിതവും ഒരേപോലെയാണ്. ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും. അത് റേഷൻ കാർഡിലുള്ള വിഹിതത്തിന് 2 രൂപ ഓരോ കിലോക്കും നൽകേണ്ടി വരും. പക്ഷെ കേന്ദ്രവിഹിതം സൗജന്യമാണ്. അത് നിലവിൽ ഈ ഒരു ജൂൺ മാസം വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അത് നീട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസമായി കൊല്ലം 15 ജില്ലകളിൽ ആട്ട നൽകി വരുന്നുണ്ട്. അതിനവർ 6 രൂപ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളും 8 രൂപ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളും നൽകേണ്ടി വരുന്നു. അതോടൊപ്പം അവരുടെ 1 കിലോ ഗോതമ്പ് കുറക്കുകയും ചെയ്യുന്നു. ഇത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ആട്ട നിലവിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്കും കൂടി ആട്ട 1 കിലോ നൽകുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ 2 ജില്ലകളിൽ നടന്നു വരുന്നത്. അത് 2021 ജൂൺ മാസത്തിലായിരിക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഈ മാസം അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ 2-3 മാസം വൈകാനും സാധ്യതയുണ്ട്. ഇനി പറയാനുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്, നീല വെള്ള റേഷൻ കാർഡുള്ള കാര്യം. ആദ്യം നീല റേഷൻ കാർഡുള്ള ആളുകളുടെ കാര്യം നോക്കാം. ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലാണ് അവർക്ക് റേഷൻ കാർഡ് ലഭിക്കുന്നത്. അത് സ്റ്റേറ്റ് സബ്സിഡി ആയിട്ടാണ് ലഭിക്കുന്നത്. അതെ, അവർക്ക് 1 മുതൽ 4 വരെ ആട്ട കഴിഞ്ഞ 2 മാസം ലഭിച്ചിരുന്നു. അതിന് മുമ്പൊക്കെ 1 മുതൽ 3 വരെ ആട്ടയായിരുന്നു ലഭിച്ചിരുന്നത്. താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ട ലഭിക്കും. കിലോക്ക് 17 രൂപയായിരിക്കും. ഭക്ഷ്യകിറ്റ് നീല റേഷൻ കാർഡുള്ള ആളുകൾക്കും ജൂൺ മാസത്തിലും ലഭിക്കും. അതുപോലെ തന്നെ മെയ് മാസത്തെ കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് നീല കാർഡുള്ള ആളുകൾക്ക് പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവുകയില്ല. ആ ഒരു കിറ്റും ലഭിക്കുന്നതാണ്. ഇനി NPNS നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് 1 മുതൽ 4 വരെ കിലോ അരി ലഭിക്കണം. കഴിഞ്ഞ മാസം അത് 2 കിലോ വരെ ആക്കി കുറച്ചിരുന്നു. കഴിഞ്ഞ മാസം വെള്ള റേഷൻ കാർഡുള്ള ആൾക്ക് കേവലം 2 കിലോ അരി മാത്രമാണ് ലഭിച്ചത്. പിന്നെ സ്പെഷ്യൽ അരി 15 രൂപേൻ്റെ സ്പെഷ്യൽ അരി 10 കിലോ ഉണ്ടായതുകൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്ന് മാത്രം. പിന്നെ ആട്ടയുടെ കാര്യമാണ്, 1 മുതൽ 4 വരെ കിലോ ആട്ട ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 17 രൂപയായിരിക്കും ആട്ട. എന്തായാലും 3 ആട്ട എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. NPNSI വിഭാഗം നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിൽ ഐ വിഭാഗം ഓരോ സ്ഥാപനത്തിന്റെ കാർഡായിട്ടുള്ള ഐ വിഭാഗത്തിന് കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലും ആയിരിക്കും ലഭിക്കുക. അവർക്ക് മാത്രം ഭക്ഷ്യകിറ്റ് ഉണ്ടാകുന്നതല്ല. ബാക്കിയുള്ള 4 റേഷൻ കാർഡിനും ഭക്ഷ്യകിറ്റ് ഉണ്ടാകും. ആ ഒരു ഭക്ഷ്യകിറ്റ് എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മണ്ണെണ്ണ ഉണ്ടാകുന്നതല്ല. മണ്ണയുടെ വിതരണം 3 മാസത്തിലൊരിക്കലായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് റേഷൻ വിതരണം നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിതരണമാണ് ജൂൺ 7 തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നു. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയ്ക്ക് ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത്. വളരെ കഷ്ടമാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പുതിയൊരു റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ അത് ഇനി എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവർക്ക് വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക. ഈ ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ ജോലിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്പെഷ്യൽ അരി പോലും ഇല്ലാത്തൊരു കാര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് സൗജന്യമായി 15 കിലോ അരി നൽകിയ സർക്കാരാണ്. പക്ഷേ ഈ സമയത്ത് ഒന്നുമില്ല, കഞ്ഞി വെക്കാൻ കേവലം 2 കിലോ അരി കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറയുന്നത് വളരെയധികം ദയനീയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.